ഇതുവരെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടേഴ്സ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. ആ ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാണാതെ ഇനിയുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും കംഫർട്ടബിളായി ഇലക്ട്രോണിക്സ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്സ് ആണ് ക്ലിയർ ആയിരിക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ള സിലബസിലേക്ക് കടക്കാം. ഇതുവരെ നമ്മൾ എന്താണ് സെമി കണ്ടക്ടർ, എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, ഒരു പി എൻ ജംഗ്ഷൻ എന്താണ്, ഡയോഡിന്റെ ഈക്വലന്റ് സർക്യൂട്ട് എന്താണ്, ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയിരിക്കും ഒരു ഡയോഡിന്റെ എന്നെല്ലാം കണ്ടു. ഇനി നമുക്ക് ഡയോഡിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് കടക്കാം. നമ്മൾ എവിടെയാണ്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ആദ്യമായി ഡയോഡ് ആക്ട്സ് ആസ് എ റെക്ടിഫയർ. അപ്പോൾ വാട്ട് യു മീൻ ബൈ റെക്ടിഫിക്കേഷൻ? നമ്മുടെ എ സി വോൾട്ടേജിനെ ഡി സി ആക്കി മാറ്റുക, ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് റെക്ടിഫിക്കേഷൻ. എങ്ങനെയാണ് നമ്മളൊരു എ സി വോൾട്ടേജിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക? എ സി വോൾട്ടേജ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഇഫ് ദിസ് ഇസ് എ ടൈം ആക്സസ് ആൻഡ് ദിസ് ഇസ് എ വോൾട്ടേജ് ആക്സസ്, എ സി വോൾട്ടേജ് വേരീസ് വിത്ത് ടൈം ഇൻ ദിസ് മാനർ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ആംഗിൾ തീറ്റ ആയിട്ടും പറയുകയാണെങ്കിൽ ഇത് 0 ഡിഗ്രി ആണ് ആംഗിൾ എന്നുണ്ടെങ്കിൽ ഇത് പൈ, 180 ഡിഗ്രി ഇത് 2π, അങ്ങനെയും പറയാം അല്ലെ. ഇത് 90 ഡിഗ്രി ഇത് തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ. അപ്പൊ ഇതാണ് ഒരു എ സി വോൾട്ടേജ്. നമുക്കറിയാം നമ്മുടെ സപ്ലൈ വോൾട്ടേജ് 50 Hz ആണ്. അതായത് ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇതിനെ ഒരു ഡി സി വോൾട്ടേജ് ആക്കി മാറ്റണം. സോ ദിസ് ഇസ് എൻ എ സി വോൾട്ടേജ്, അതിനെ നമുക്ക് ഡി സി വോൾട്ടേജ് ആക്കി മാറ്റണം. ആക്ച്വലി ഡി സി വോൾട്ടേജിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയാണ്. അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം അത് സ്ട്രേറ്റ് ആയി നിൽക്കും, കോൺസ്റ്റന്റ് ആയി നിൽക്കും ഡി സി വോൾട്ടേജ്, ഒരു പെർഫെക്റ്റ് ഡി സി. നിങ്ങൾ ഇത് സി ആർ ഒയിൽ ഒരു സിഗ്നൽ ജനറേറ്റർ എന്നൊരു ഡി സി വോൾട്ടേജ് കൊടുത്ത് നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ ഒരു ബാറ്ററിയിൽ നിന്ന് സി ആർ ഒയിലേക്ക് ഒരു വോൾട്ടേജ് കൊടുത്ത് നോക്കിയാൽ കാണാം, നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഡി സി വോൾട്ടേജ് എക്സാക്ട്ലി പറഞ്ഞാൽ. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മുടെ ഡയോഡ് ഇതിനെ ഈ എ സി വോൾട്ടേജിനെ റെക്ടിഫൈ ചെയ്ത് തരും, അതായത് ഡി സി ആക്കും. ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി എ പെർഫെക്റ്റ് ഡി സി, ബട്ട് എ ഡി സി വിത്ത് റിപ്പിൾസ്, റിപ്പിൾസോട് കൂടിയ ഡി സി ആണ് കിട്ടുക നമുക്ക്. അത് പക്ഷെ ഒരു ഡയറക്ഷനിലേ ഒഴുകുന്നുണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് അതിനെ ഡി സി എന്ന് പറയുന്നത്. ഇവിടെ പോസിറ്റീവ് ഡയറക്ഷനിലും നെഗറ്റീവ് ഡയറക്ഷനിലും ഒഴുകുന്നില്ലേ, അതുണ്ടാവില്ല. വോൾട്ടേജ് വിൽ ഓൾവേസ് ബി പോസിറ്റീവ്, അതുകൊണ്ട് നമുക്ക് ഡി സി എന്ന് വിളിക്കാം. ബട്ട് ഇറ്റ് ഇസ് എ ഡി സി വോൾട്ടേജ് വിത്ത് റിപ്പിൾസ് ഡയോഡിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, റെക്ടിഫിക്കേഷൻ കഴിഞ്ഞ് കിട്ടുന്നത്. പിന്നെ അതിനെ ഒന്നും കൂടെ സ്ട്രേറ്റൺ അപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു പ്രോസസ് ചെയ്യാം, ഫിൽട്ടറിംഗ് എന്നുള്ള പ്രോസസ് ചെയ്യാം, അത് പിന്നീട് നോക്കാം. അപ്പൊ ഇതില് ഇത് ഹാഫ് വേവ് റെക്ടിഫയർ ആയിട്ട് ഡയോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഇങ്ങനെയിരിക്കും. ഈ ഹാഫ് സൈക്കിളിന് ഔട്ട്പുട്ട് കിട്ടും, ഈ ഹാഫ് സൈക്കിളിന് ഔട്ട്പുട്ട് ഇല്ല. സോ ദാറ്റ് ഇസ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ, അങ്ങനെയും ചെയ്യാം. ഇനി ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡി സി കിട്ടി, ഈ ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡി സി കിട്ടി. അപ്പൊ ഫുൾ വേവ് റെക്ടിഫൈഡ് ആയി. ദിസ് ഇസ് എ ഔട്ട്പുട്ട് ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ. അപ്പൊ നമുക്ക് ആദ്യം ഇത്രയും മനസ്സിലായി, ഒരു എ സിയുടെ ഫേസ് ആംഗിൾ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി അല്ലെങ്കിൽ 2π മാറും. ഡി സി ആയി അത് ഡയോഡ് റെക്ടിഫൈ ചെയ്ത് തരും. അപ്പോ ഇങ്ങനെ റിപ്പിൾസോട് കൂടിയ ഡി സി ആയിട്ടാണ് വരുന്നത്, പെർഫെക്റ്റ് സ്ട്രേറ്റ് ലൈൻ ഡി സി ആയിട്ടല്ല വരുന്നത്. ഔട്ട്പുട്ട് ഇത് ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടിൽ ഒരു വേവ് മാത്രമേ വരുന്നുള്ളൂ, ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഹാഫ് വേവ് റെക്ടിഫയർ എന്നും, ഔട്ട്പുട്ടിൽ രണ്ട് പാർട്ടിനും കറസ്പോണ്ടിങ് ആയി ഔട്ട്പുട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഫുൾ വേവ് റെക്ടിഫയർ എന്നും നമ്മൾ പറയുന്നു.
हाफ वेव रेक्टिफायर नोका सर्क्यूट वरिक्कां इदोरु ट्रांसफॉर्मर आण ट्रांसफॉर्मरिन्टे उद्देशम नम्मुडे सप्लाई वोल्टेज 230 वोल्ट आणेंकिल अदिने स्टेप डाउन चेय्त നമുക്ക് സൗകര്യമായി ഡയോഡിന് സേഫ് ആയ ഒരു വോൾട്ടേജ് സേ 12 വോൾട്ട് ആക്കി സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്നു. പിന്നെ ട്രാൻസ്ഫോർമറിന് ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഇറ്റ് ആക്സ് ആസ് എൻ ഐസൊലേറ്റർ, അതായത് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഡയറക്റ്റ് കോൺടാക്ടിലല്ല ട്രാൻസ്ഫോർമറിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈമറി കോൺടാക്ട് പ്രൈമറി സർക്യൂട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ, ഷോക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് സെക്കൻഡറിയില് വരില്ല. അതുകൊണ്ട് സെക്കൻഡറി ഈസ് സേഫ്. ഇറ്റ് ഐസൊലേറ്റ്സ് ദ സെക്കൻഡറി സർക്യൂട്ട് ഫ്രം ദ പ്രൈമറി വിത്ത് ഫ്രം ഡയറക്റ്റ് കോൺടാക്ട്. ഫ്ലക്സ് ലിങ്ക് ആയിട്ടാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഇവിടെ നമുക്ക് വോൾട്ടേജ് കിട്ടുന്നത്. അത് നിങ്ങൾ ട്രാൻസ്ഫോർമർ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പൊ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആണ്. സപ്പോസ് ഇവിടെ എ സി കൊടുക്കുമ്പോ, സപ്പോസ് ലെറ്റ് അസ് അസ്യൂം ദാറ്റ് ദിസ് പോയിന്റ് ഓഫ് ദ കോയിൽ ഇസ് പോസിറ്റീവ് അറ്റ് സം പോയിന്റ് അറ്റ് എ മൊമെന്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദിസ് എൻഡ് ഓഫ് ദ ട്രാൻസ്ഫോർമർ സെക്കൻഡറി വിൽ ബി നെഗറ്റീവ്. ഈ സിറ്റുവേഷനിൽ എന്താണ് ഉണ്ടാവുന്നത് നോക്കാം. വി നോ ദ ഫണ്ടമെന്റൽ ബേസിക്സ് ദാറ്റ് ഡയോഡ് വിൽ കണ്ടക്ട് when it is forward biased and it will not conduct when it is reverse biased. Appo ipo positive side of the diode, terminal of the diode is getting a positive biasing, forward biasing. Negative is connected to negative. Padugonda ee diode ipo forward bias aanu, idu conduct cheyyum. Appo ivide undayirunna voltage പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ഇതിലേക്ക് കൂടെ കറണ്ട് ഒഴുകും. ഓക്കെ, സോ കറണ്ട് വിൽ ഫ്ലോ ഇൻ ദിസ് ഡയറക്ഷൻ, ദെൻ യു വിൽ ഗെറ്റ് എൻ ഔട്ട്പുട്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഇൻപുട്ട് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ ഇങ്ങനെ കിട്ടും. ഇതിന് കറസ്പോണ്ടിങ് ആയി ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് മൊമെന്റ് ദിസ് എൻഡ് വിൽ ബി നെഗറ്റീവ് ആൻഡ് ദിസ് എൻഡ് വിൽ ബി പോസിറ്റീവ്. അപ്പൊ എന്താണ് സിറ്റുവേഷൻ? ദിസ് ഡയോഡ് ഇസ് ഹാവിംഗ് എ റിവേഴ്സ് ബയസ് നൗ. പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനൽ, സോ ഇറ്റ് ഇസ് റിവേഴ്സ് ബയസ്. അപ്പോ ഔട്ട്പുട്ട് ഇവിടെ കിട്ടില്ല. സോ ഔട്ട്പുട്ടില് ഈ ഹാഫ് മാത്രമേ കിട്ടുള്ളൂ, ഈ ഹാഫ് കിട്ടില്ല. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ കൂടെയാണ്. അത് പറയാൻ വിട്ടു. ഈ ലോഡിന്റെ അക്രോസ് ആണ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്, റെസിസ്റ്റൻസിന്റെ അക്രോസ്. അപ്പൊ സെക്കൻഡ് ഹാഫ് സൈക്കിളില് ഇവിടെ നമുക്ക് വോൾട്ടേജ് കിട്ടില്ല, കാരണം ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല, സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല, കറണ്ട് ഒഴുകുന്നില്ല. ഒരു കറണ്ട് ഇതിലേക്കൂടെ ഒഴുകിയാലാണ് റെസിസ്റ്റൻസിന്റെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് വരും, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, so this is the output situation. Well, idana a rectified output of half wave rectifier. Okay, ini namka full wave rectifiers ne discuss kiya. Full wave rectifiers rendu tarathil unda. One center tap, first method is center tap rectifier and the second method is bridge rectifier. Appo center tap engenaam nokkam. അതിന്റെ സർക്യൂട്ട് ഇങ്ങനെയാണ്. ട്രാൻസ്ഫോർമർ രണ്ട് ഡയോഡ് ഉണ്ട് ഇവിടെ, ഡി വൺ എന്ന് പറഞ്ഞ ഡയോഡും ഡി ടു എന്ന് പറയുന്ന ഡയോഡും. ലോഡ് റെസിസ്റ്റൻസ് ഇവിടെ വെക്കുന്നതിന് പകരം കോമൺ ആയിട്ട് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ട്രാൻസ്ഫോർമറിന്റെ സെന്റർ ടാപ്പ് പോയിന്റ് ആണ്. അതായത് ട്രാൻസ്ഫോർമറിൽ ഇപ്പൊ ഒരു 200 ടേൺസ് ആണ് ഉള്ളത് എങ്കിൽ ഇവിടെ 100 ടേൺസ്, അതായത് സെന്ററിൽ നിന്ന് ഒരു കണക്ഷനും കൂടെ ഉണ്ട്. അപ്പൊ സെക്കൻഡറിയില് മൂന്ന് കണക്ഷൻ ഉള്ള ട്രാൻസ്ഫോർമർ ആണ് സെന്റർ ടാപ്പ് ട്രാൻസ്ഫോർമർ. പ്രൈമറിയില് ഇൻപുട്ട് മാത്രമേ ഉള്ളൂ രണ്ട് വയറ്, സെക്കൻഡറിയില് മൂന്ന് വയറ് കാണും. സോ ഇറ്റ് ഈസ് എ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോർമർ. അപ്പോ ഈ റെക്ടിഫിക്കേഷൻ പ്രോസസ്സിന് സെന്റർ ടാപ്പ് ട്രാൻസ്ഫോർമർ ആവശ്യമാണ്. അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? ആസ് ഇൻ ദ ഏർലിയർ കേസ്, ലെറ്റ് അസ് അസ്യൂം ദാറ്റ് അറ്റ് വൺ ഇൻസ്റ്റന്റ്
this end of the secondary coil is positive and this end is negative. So what is the situation? This diode D1 is getting a forward bias now, positively ke positive, so forward bias. So this will conduct. Okay, but what about this diode D2? ഈ ഡയോഡിന്റെ പോസിറ്റീവിലേക്ക് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ് വന്നിരിക്കുന്നത്. സോ ദിസ് വിൽ നോട്ട് കണ്ടക്ട്. സോ ദ കറന്റ് വിൽ ഫ്ലോ ഫ്രം ഹിയർ ത്രൂ ഹിയർ ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ദ സർക്യൂട്ട് ഇസ് കംപ്ലീറ്റ് ഇൻ ദിസ് മാനർ. ഇങ്ങനെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. ഇതിലേ കൂടെ ഒഴുകും, ലോഡിൽ കൂടെ ഒഴുകും, ഔട്ട്പുട്ട് ഇവിടെ കിട്ടും. ഓക്കെ, സോ യുവർ ഔട്ട്പുട്ട് വിൽ ബി, ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് നമുക്ക് എങ്ങനെയുണ്ട് ഔട്ട്പുട്ട് നോക്കാം. ഇതാണ് എന്റെ ഇൻപുട്ട് വേവ്. അപ്പൊ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ വന്നപ്പോ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്തു, ഔട്ട്പുട്ടിന്റെ അക്രോസ് നമുക്ക്, സോറി, ലോഡ് റെസിസ്റ്റൻസിന്റെ അക്രോസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇതാ ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് മൊമെന്റില് ഈ എൻഡ് നെഗറ്റീവ് ആയിട്ടും ഈ എൻഡ് പോസിറ്റീവ് ആയിട്ടും മാറും എസിയുടെ നെക്സ്റ്റ് ഹാഫ് സൈക്കിളില്. അപ്പൊ എന്താ ഉണ്ടാവുക? ഈ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആയി, ഇപ്പോ പോസിറ്റീവിലേക്ക് നെഗറ്റീവ്. സോ ദിസ് ഇസ് റിവേഴ്സ് ബയസ്ഡ് ബട്ട് ദിസ് ഇസ് ഫോർവേഡ് ബയസ്ഡ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയാണ് കറണ്ട് ഒഴുകുക? ഇതിലേക്ക് കൂടെ ഒഴുകില്ല, പക്ഷെ ഇതിപ്പോ കണ്ടക്ട് ചെയ്യും. ഡയോഡ് ഡി ടു വിൽ കണ്ടക്ട് ആൻഡ് സോ ദ കറണ്ട് വിൽ ഫ്ലോ ഇൻ ദിസ് ഡയറക്ഷൻ. പക്ഷേ ലോഡ് റെസിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ഒരേ ഡയറക്ഷനിലാണ് ഒഴുകുന്നത്. ഫസ്റ്റ് ഹാഫ് സൈക്കിളിലും ഇങ്ങനെയാണ് ഒഴുകിയത്, സെക്കൻഡ് ഹാഫ് സൈക്കിളിലും ഇങ്ങനെയാണ് ഒഴുകിയത്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് നെഗറ്റീവ് ആവുന്നില്ല എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ലോഡ് റെസിസ്റ്ററിന്റെ അക്രോസ് ഇപ്പോഴും അതേപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് കിട്ടും ബിക്കോസ് ഓഫ് ദിസ് സെക്കൻഡ് ഹാഫ് സൈക്കിൾ. ഡയോഡ് ഡി ടു ആണ് ഈ സമയത്ത് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് മാത്രം. ഇത് D1 കണ്ടക്ട് ചെയ്തത് കൊണ്ട് കിട്ടിയതാണ്, ഇത് D2 കണ്ടക്ട് ചെയ്തത് കൊണ്ട് കിട്ടിയതാണ്. ഓക്കെ, സോ യു ആർ ഗെറ്റിംഗ് 2 ഹാഫ് സൈക്കിൾസ് അറ്റ് ദ സെയിം ടൈം. അപ്പൊ ഇതായിരിക്കുമല്ലോ മോർ എഫിഷ്യന്റ്. ഒരു ഫുൾ വേവിന്റെ 2 ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. സോ ദിസ് ഇസ് സെന്റർ ടാപ്പ് റെക്ടിഫിക്കേഷൻ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് റെക്ടിഫിക്കേഷൻ നോക്കാം, ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ. ആക്ച്വലി ഇതുവരെ പറഞ്ഞതെല്ലാം നിങ്ങളെ പ്ലസ് ടുവില് എന്നുള്ള മാതിരിയാണ് ഇവിടെ തൊട്ടാണ് ഫൈനൽ ഇയറിന് സിലബസിൽ വരുന്നത്, ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ. അപ്പോ ഇതില് എന്താണ് നോക്കാം, ഇവിടെ 4 ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, D1, D2, D3, D4. Again, at one instant, let us assume that this point of the secondary is positive and this end is negative. Appa edike diode ana conduct kiya? So positive to positive, this diode will conduct. Negative to negative, so this diode will conduct. Okay, idine reverse bias ana kittunada, idu conduct kiya. Idinum reverse bias ana conduct kiya. So both these diodes will conduct. അപ്പൊ കറണ്ട് എങ്ങനെയാ ഒഴുകുന്നത് എന്നൊന്ന് നോക്കൂ. പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ പോയി എർത്ത് പോയിന്റ്, തിരിച്ച് നമുക്ക് എർത്ത് പോയിന്റ് ഫോളോ ചെയ്യാം. എർത്ത് പോയിന്റ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഫോളോ ചെയ്താൽ ഇങ്ങനെ ടുവേർഡ്സ് എർത്ത് പോയിന്റ്. സോ ദ സർക്യൂട്ട് ഇസ് കംപ്ലീറ്റ്. ഈ രണ്ട് ഭാഗവും നിങ്ങൾക്ക് മായ്ച്ചു കളഞ്ഞ ആലോചിക്കാം, മായ്ക്കണോ? സോ നൗ ദ കറന്റ് കണ്ടക്ഷൻ ഇസ് ഇൻ ദിസ് മാനർ. ഇവിടുന്ന് ഇങ്ങനെ, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ. ബട്ട് ദി സർക്യൂട്ട് ഇസ് കംപ്ലീറ്റ്. ഇത് കോമൺ പോയിന്റ് ആണല്ലോ, ഒരു എർത്ത് അല്ലേ ഉള്ളൂ. ബട്ട് ദിസ് ഇസ് എ കോമൺ പോയിന്റ് എർത്ത്. പറയുമ്പോ വിട്ടാണ് വരച്ചിരിക്കുന്നത്, വേണമെങ്കിൽ രണ്ടിനെയും യോജിപ്പിക്കാം. സോ ഇറ്റ്സ് എ കോമൺ എർത്ത്. സോ ദ സർക്യൂട്ട് ഇസ് കംപ്ലീറ്റ് ആൻഡ് ദ കറന്റ് വിൽ ഫ്ലോ ത്രൂ ആർ. ഓക്കെ, കറന്റ് വിൽ ഫ്ലോ ത്രൂ ആർ. ഇനി നമുക്ക് സെക്കൻഡ് ഹാഫ് സൈക്കിൾ നോക്കാം. ഇല്ല, ഡയറക്ഷൻ ഓഫ് കറന്റ് പറയുകയാണെങ്കിൽ ഇങ്ങനെ പോവും, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതായി വരയ്ക്കാം. ഓക്കെ, അങ്ങനെയല്ലേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്? ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ 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 സർക്യൂട്ട് കംപ്ലീറ്റ് ആയി.
ഇനി സെക്കൻഡ് ഹാഫ് സൈക്കിൾ നോക്കാം. സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ ഈ എൻഡ് നെഗറ്റീവും ഈ എൻഡ് പോസിറ്റീവുമാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ ഡയോഡാ കണ്ടക്ട് ചെയ്യാം? നെഗറ്റീവ് ടു നെഗറ്റീവ് ദിസ് ഡയോഡ് ഹാസ് ഗോട്ട് ഫോർവേഡ് ബയസ്, ദിസ് വിൽ കണ്ടക്ട്. ഇവിടെ പോസിറ്റീവ് ടു പോസിറ്റീവ് ദിസ് ഡയോഡ് ഇസ് ഫോർവേഡ് ബയസ്, ദിസ് വിൽ കണ്ടക്ട്. വാട്ട് അബൌട്ട് ദിസ് പോസിറ്റീവ് ടു നെഗറ്റീവ്? ദിസ് വിൽ നോട്ട് കണ്ടക്ട്. ഇവിടെ നെഗറ്റീവ് ടു പോസിറ്റീവ് ദിസ് വിൽ നോട്ട് കണ്ടക്ട്. അപ്പൊ അത് വേണമെങ്കിൽ മായ്ച്ചു കളയാം ഫോർ കൺവീനിയൻസ്. അപ്പോ ഇതാണ് ഇപ്പോഴത്തെ സർക്യൂട്ട്. എഗെയിൻ ദ സർക്യൂട്ട് ഇസ് കംപ്ലീറ്റ്. നോക്കി നോക്കൂ എങ്ങനെയാണ്, കറണ്ട് പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ പോയി, കറണ്ട് ഇങ്ങനെ ഒഴുകി, എർത്ത് എർത്തിൽ നിന്ന് തിരിച്ച് കംപ്ലീറ്റ് ആവുന്നു സർക്യൂട്ട്. ഡയറക്ഷൻ തിരിച്ചാണ് ഇങ്ങനെ. സോ നൗ ദ സർക്യൂട്ട് ഇസ് കംപ്ലീറ്റ്. ഇവിടുന്ന് ഇങ്ങനെ പോയി, ഓക്കെ, ആ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ സർക്യൂട്ട് ഇസ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് വരയ്ക്കുകയാണെങ്കിൽ ഇൻപുട്ട് വേവിനെ ഇങ്ങനെ വരച്ചാൽ ഇൻപുട്ട് വേവ്, ഔട്ട്പുട്ട് വേവ് എങ്ങനെയിരിക്കും? ഈ ഹാഫ് സൈക്കിളിന് ഔട്ട്പുട്ട് കിട്ടും, ഈ ഹാഫ് സൈക്കിളിനും ഔട്ട്പുട്ട് കിട്ടും. അതായത് സംതിങ് ലൈക്ക് വാട്ട് വി ഡ്രൂ ഫോർ സെന്റർ ടാപ്പ്. ഇതാണ് അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പം നിങ്ങൾ ഓരോ സ്റ്റേജ് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെയും എങ്ങനെയാണ് സർക്യൂട്ട് എന്നുള്ളത് വരച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ വി ഹാവ് സീൻ റെക്ടിഫിക്കേഷൻ, ഹാഫ് വേവ് റെക്ടിഫിക്കേഷനും ഫുൾ വേവ് റെക്ടിഫിക്കേഷനും രണ്ട് മെത്തേഡിലും. ഇനി നമുക്ക് ഈ റെക്ടിഫിക്കേഷൻ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്ന് നോക്കണം. അപ്പോൾ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അതായത് ഇൻപുട്ട് നിങ്ങൾ കൊടുത്ത പവറും ഔട്ട്പുട്ടിൽ വരുന്നതും തമ്മിലുള്ളൊരു ബന്ധം, അതാണല്ലോ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര കൊടുത്തു, നമുക്ക് എത്ര കിട്ടി ഔട്ട്പുട്ടിൽ, അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ എടുക്കുന്നതാണ് എഫിഷ്യൻസി. സോ ഹൗ വിൽ യു ഡിഫൈൻ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി? റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് the ratio of DC output power to AC input power. എന്താണ് ഞാൻ പറഞ്ഞു, ഔട്ട്പുട്ടിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്ത് പവർ കിട്ടി ഡിവൈഡഡ് ബൈ ഇൻപുട്ടിൽ നിങ്ങൾ എന്ത് പവർ കൊടുത്തു, അതാണ് എഫിഷ്യൻസിയുടെ ഒരു കണക്ക് അല്ലേ. എപ്പോഴും നമ്മൾ എന്ത് കൊടുത്തു എന്നിട്ട് എന്ത് കിട്ടി എന്നുള്ളതാണല്ലോ എഫിഷ്യൻസി. നല്ലവണ്ണം പുറത്തേക്ക് കിട്ടിയാല്, അതായത് ന്യൂമറേറ്റർ വലുതാണെങ്കിൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ ഔട്ട്പുട്ടിൽ നമ്മൾ എവിടുന്ന പവർ എടുക്കണേ, അക്രോസ് ദി ആറിലാണ് അല്ലേ. അപ്പോ ഔട്ട്പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ലോഡ് എന്ന് പറയുന്നത് ആറിലാണ്. പക്ഷെ ഇൻപുട്ട് ഇവിടെയാണ് കൊടുക്കേണ്ടത്, ഇൻപുട്ടിൽ എ സി ഇങ്ങനെയാണ് ഒഴുകുന്നത് അല്ലേ. അപ്പോ എ സിയെ സംബന്ധിച്ചിടത്തോളം ലോഡ് എന്ന് പറയുന്നത് ആർ എഫ് പ്ലസ് ആർ എൽ ആണ്. ആർ എഫ് എന്താണ്? ഇറ്റ് ഇസ് എ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദിസ് ഡയോഡ്. ഒന്നും കൂടെ പറയാം, ഔട്ട്പുട്ടിൽ ഡി സി എടുക്കുന്നത് അക്രോസ് ദിസ് ആർ എൽ ആണ്. ഡി സി ഔട്ട്പുട്ട് പവർ കാണുമ്പോൾ അതുകൊണ്ട് ലോഡ് ആർ എൽ ആയി എടുത്താൽ മതി. പക്ഷെ ന്യൂ ഡിനോമിനേറ്ററില് ഇൻപുട്ട് പവർ എ സി ഇൻപുട്ട് പവർ കാണുമ്പോൾ ലോഡ് എ സി ഇവിടെയാണ് കൊടുക്കുന്നത്, ഈ സർക്യൂട്ടിന്റെ ലോഡ് കൺസിഡർ ചെയ്യണം. അപ്പോ ആർ എഫ് പ്ലസ് ആർ എൽ, വേർ ആർ എഫ് ഇസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി ഡയോഡ്. ഇത് നമ്മൾ ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് ദി ഡയോഡിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നമുക്ക് പവറിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഐ സ്ക്വയർ ആർ എൽ. അപ്പോ ഔട്ട്പുട്ട് പവറിനെ ഇൻപുട്ട് പവറിനെ നമുക്ക് ഐ സ്ക്വയർ ആർ എൽ ആയി റെപ്രസെന്റ് ചെയ്യാം. സോ എഫിഷ്യൻസി ഈക്വൽസ് പി ഡി സി ബൈ പി എ സി എന്ന് എഴുതാം. ഡി സി ഔട്ട്പുട്ട് പവർ ബൈ എ സി ഇൻപുട്ട് പവർ ആണ് കേട്ടോ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ ഡി പി ഡി സി എങ്ങനെ എഴുതാം, ഐ ഡി സി സ്ക്വയർ ഇൻ ടു ആർ എൽ. ആൻഡ് പി എ സി എങ്ങനെ എഴുതാം, ഐ എ സി സ്ക്വയർ ഇൻ ടു ആർ എഫ് പ്ലസ് ആർ എൽ. ഓക്കെ, ആർ എഫ് പ്ലസ്
ആർ എൽ എന്ന് എഴുതാം. കാരണം ഞാൻ പറഞ്ഞു എ സിയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ എഫ് പ്ലസ് ആർ എല്ലും, ഡി സി റെസിസ്റ്റൻസ് കാരണം ഡി സി ഔട്ട്പുട്ട് പവർ എടുക്കുന്നത് നമ്മൾ ആർ എല്ലിന്റെ അക്രോസ് മാത്രമാണ്, അതുകൊണ്ട് ഐ ഡി സി സ്ക്വയർ ആർ എൽ ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഏത് ഐ ഡി സി എന്താണെന്ന് കണ്ടുപിടിക്കാം, ഐ എ സി എന്താണെന്ന് കണ്ടുപിടിക്കാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ എഫിഷ്യൻസി. അപ്പൊ അടുത്ത നമ്മുടെ ഉദ്ദേശം ഇതാണ്, ഐ ഡി സിയും ഐ എ സിയും കണ്ടുപിടിക്കാം. അപ്പൊ ഇത് നമുക്ക് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന് വേണ്ടി ആദ്യം ഡിറൈവ് ചെയ്യാം. അത് ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ വേവ് ആണെങ്കിൽ എന്ത് മാറ്റം വരും എന്ന് കൂടെ പറഞ്ഞു പോകാം. രണ്ടായിട്ട് ഡിറൈവ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് ചെയ്യാം. വി വിൽ ഡിസ്കസ് ഫോർ ഹാഫ് വേവ് ആൻഡ് വെനെവർ ചേഞ്ച് ഇസ് ദെയർ ഫോർ ഫുൾ വേവ് വിൽ മെൻഷൻ ഇറ്റ്. ഓക്കെ, ഇപ്പൊ ഒരു ഹാഫ് വേവ് റെക്ടിഫയറില് ഇതാണ് ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് എങ്ങനെയാ വരിക? ഇങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഹാഫ് സൈക്കിളിൽ ഇവിടെ ഉണ്ടാവില്ല. ഹാഫ് വേവ് ആണ് എടുത്തിരിക്കുന്നത്, ഞാൻ ഹാഫ് വേവ് റെക്ടിഫയർ ആണ് ചെയ്യുന്നത്. ഇനി ഔട്ട്പുട്ട് കറണ്ട് എങ്ങനെയായിരിക്കും? കറണ്ടിലേക്ക് പോവാൻ കാരണം നമുക്ക് വേണ്ടത് ഇപ്പൊ എന്താണ്, ഐ ഡി സി എന്നുള്ള കൺസെപ്റ്റ് ആണ് വേണ്ടത് അല്ലെ. നമ്മൾ അത് അന്വേഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഐ ഡി സി വേണ്ടത് കൊണ്ട് കറണ്ട് ആക്കി വരച്ചു. കറണ്ട് വോൾട്ടേജ് മാറുന്ന മാതിരി തന്നെ മാറും. കാരണം നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്, ആൻഡ് ആർ ഇസ് എ കോൺസ്റ്റന്റ് അല്ലെ. അപ്പോ അതേ ഫേസിൽ കറണ്ട് മാറുന്നു. പക്ഷേ ഇവിടുത്തെ ഡി സി കറണ്ട് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡി സി കറണ്ട് എന്ന് പറയാൻ ഒരു ഫിക്സഡ് കറണ്ട് അല്ലല്ലോ. ഇവിടെ ആലോചിച്ച് നോക്കൂ, 90 ഡിഗ്രിയിൽ ഇത്രയും കറണ്ട്, 0 ഡിഗ്രി ഇതിപ്പോ തീറ്റ ആയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 180 ഡിഗ്രിയില് 0 കറണ്ട്, കറണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഒരു ഡി സി ലെവൽ അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവൽ എന്നെടുക്കാം, അതായിരിക്കും നല്ലത്. അപ്പോ ഐ ഡി സിക്ക് പകരം നമുക്ക് ഇവിടെ എന്താണ്, ഏത് കൺസെപ്റ്റിനാണ് പ്രസക്തി? ഐ ആവറേജ് എന്നെടുക്കാം. ആവറേജ് കറണ്ട് ഓവർ ദ സൈക്കിൾ. ഓക്കെ, അപ്പോ ഐ ഡി സി എന്നാൽ ഐ ആവറേജ് ഓവർ ദ സൈക്കിൾ ആണ്. ആവറേജ് ഓവർ ദ സൈക്കിൾ. അപ്പൊ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഉപയോഗിക്കാം. നമുക്ക് ഇന്റഗ്രേഷൻ ആയിരിക്കും നല്ലത്, കാരണം ഇത് വേരീസ് വിത്ത് തീറ്റ ഐ വാല്യൂ. സോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ് ഇൻ ടു ഡി തീറ്റ ഓവർ എവിടെ തൊട്ട് എവിടം വരെ മാറുന്നുണ്ട്? ഇത് 0 to 180 മാറുന്നുണ്ട്, അല്ലെങ്കിൽ പൈ എന്ന് എഴുതാം. 0 to π മാറും. ടോട്ടൽ എന്താണ്, ഓവർ എത്രയാണ്? ഇൻപുട്ട് വേരി ചെയ്യുന്നത് 2π ആണ്. സോ ദിസ് വിൽ ബി ദ ആവറേജ് വാല്യൂ ഓഫ് കറന്റ് ഓവർ ദ കംപ്ലീറ്റ് സൈക്കിൾ. അതുകൊണ്ടാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ 2π എടുത്തത്. കറന്റ് വേരിയേഷൻ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളൂ. അപ്പൊ അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 0 to π. ഓവർ ദ ടോട്ടൽ സൈക്കിൾ ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ ഓവർ 2π വരും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇതിവിടെ നമ്മള് ഇൻസ്റ്റന്റേനിയസ് കറന്റ് 0 to π ആണ് എടുത്തത് അല്ലെ, വേരി ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഒരു ഫുൾ വേവ് ആയിരുന്നുവെങ്കിൽ ട്വൈസ് ഇൻറ്റു 2 എന്നും കൂടെ ചെയ്യണം, ശരിയല്ലേ? കാരണം ഒരു ഹാഫ് സൈക്കിളിൽ 2 പ്രാവശ്യം ഉണ്ടാവും. സോ ഇൻറ്റു 2 എന്ന് ചെയ്യേണ്ടി വരും ഇഫ് ഇറ്റ് ഇസ് എ ഫുൾ വേവ് റെക്ടിഫയർ. ഇപ്പൊ നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറിന് ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഫുൾ വേവിനെ പറ്റി മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/2π ഇവിടെ പുറത്ത് നിർത്തുന്നു. ഇവിടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ് ആണ് വേണ്ടത്. അതിനെ കിട്ടാൻ വേണ്ടി നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്നെടുക്കാം, ടോട്ടൽ റെസിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ
instantaneous value of current in vendi onnum kuda parayam instantaneous value of voltage by total resistance that is rf plus rl rf plus rl idana cheyendathu ee instantaneous value of voltage ennu parayunnathu endana idoru sine wave maadhiri alle maarunnathu appo instantaneous amplitude inde expression nammal eppol endha idha y is equal to a sin theta nu edam oru sine wave ne alle edoru general sine wave ne nammal inganeyana express cheya instantaneous displacement is equal to amplitude into sin theta appo adhe formula namku ee instantaneous voltage ne ezhudam amplitude nu parayumba maximum voltage ne ezhudanam sin theta idana displacement allengil instantaneous amplitude idu maximum amplitude angane alle sin wave ne nammal equation la represent cheya appo idum oru sin wave aayittanallo vary cheynathu adukonde ee instantaneous voltage v ne namukku engane ezhudam vm into sin theta vm endana maximum voltage vm is the maximum voltage adayitha ee sin wave inde maximum kittuna voltage idana vm ivide integration de over d theta ama namka ee expression ne integrate kiya constants ella porathittittu theta varuna karyangal mathram ullilete integrate kiya so it is I average is vm by 2 pi rf plus rl integral 0 to pi sin theta d theta sin theta integrate kiya enda vara minus cos theta and limit is 0 to pi so minus cos theta limit is 0 to pi appa limit apply idu cos 0 is 1 and cos pi is minus 1 ഇവിടെയും ഒരു മൈനസ് സൈൻ ഉണ്ട് അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്ത് വരും ദിസ് ടേം ഗോസ് ടു 2 ഇസ്ന്റ് ഇറ്റ് 1 പ്ലസ് 1 ആയി മാറും സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ ആ 2 ഉം ഈ 2 ഉം കൂട ക്യാൻസൽ ചെയ്തു പോകും സോ വാട്ട് റിമൈൻസ് ഇസ് vm by rf plus rl ഇവിടെ പൈയും ഉണ്ട് സോ ദിസ് ഈസ് എക്സ്പ്രഷൻ ഇനി ഈ ക്വാണ്ടിറ്റി നെ Vm by Rf plus RL ने नमक बनेंगे। Im maximum current अंदर में इंटरप्रेट किया। शरीर ले। So because Vm is the maximum voltage by the resistance will give you the maximum current. So this can also be written as Im by pi. So this is the expression for IDC or I average. IDC or I average for a half wave rectifier appo njan parnju idoru full wave rectifier aayirunnuvengil idinde double vannile avade ellam 2 into varum kaaranam rendu wave output undavum seriyalle appo full wave aanengil this expression becomes 2im by pi idonnu note idu vechollu idc equals im by pi half wave rectifier ആണ് പറയുന്നത് ഇത് full wave rectifier ആണെങ്കിൽ എന്ത് വരും 2im by pi എന്ന് വരും full wave ആണെങ്കിൽ twice ആണ് രണ്ട് wave output ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത ഇനി ഏതാ കാണണം എന്ന് പറഞ്ഞത് IAC കാണണം ഓക്കേ അപ്പോൾ അവിടെ again AC voltage നമുക്ക് output ലെ AC ഇങ്ങനെയാണ് വരുന്നത് അല്ലേ സോറി ഇൻപുട്ടിലെ എസി ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് എസി വോൾട്ടേജ് അല്ലേ അപ്പോൾ ഒരു എസിക്ക് ഇത് ഇൻപുട്ടിലെ ഇൻപുട്ട് എസി വോൾട്ടേജ് ആണ് നമുക്ക് കാണേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഒരു എസി
അങ്ങോട്ട് പോസിറ്റീവ് എത്രയുണ്ട് നെഗറ്റീവ് അത്രയുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ആവറേജ് എടുത്തിട്ട് കാര്യമില്ല ആവറേജ് ഓഫ് ഓൾ എ സി സിഗ്നൽസ് വിൽ ബി സീറോ കാരണം എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ഉണ്ട് ആവറേജ് സീറോ ആയിരിക്കും എന്നാൽ അതുകൊണ്ട് അപ്പൊ നമുക്ക് അവിടെ ഒന്നും വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല നമുക്കറിയാം അവിടെ എന്തോ വന്നിട്ടുണ്ട് ഓൺലി തിങ് ഇസ് ആവറേജ് ഇസ് സീറോ ബട്ട് സംതിങ് ഹാസ് കം ആൻഡ് സംതിങ് ഇസ് ഹാപ്പനിങ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പോഴൊരു എ സി സിഗ്നലിന് എന്താണ് പ്രസക്തി നമ്മള് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് RMS വാല്യൂ ആണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരു എ സി സിഗ്നലിന് ആവറേജ് വാല്യൂവിന് പ്രസക്തി ഇല്ല പ്രസക്തി RMS വാല്യൂവിനാണ് റൂട്ട് മീൻ സ്ക്വയർ അപ്പൊ നമുക്ക് അത് നോക്കാം IAC is equal to IRMS that is equal to here it is Imax by 2 ഒരു സൈൻ വേവിന് RMS വാല്യൂ ഓരോ പോയിന്റ് ഓഫ് ഇൻസ്റ്റന്റ് ഓഫ് തീറ്റയും നമ്മൾ എടുത്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ മീൻ ഓഫ് ദ സ്ക്വയർസ് എടുത്തിട്ട് റൂട്ട് എടുക്കുക റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് IM/2 ആണ് വരിക ഓക്കെ ഇനി ഇത് ഒരു ഫുൾ വേവിനാണെങ്കിൽ ഫുൾ വേവിനാണെങ്കിൽ അപ്പൊ ഇത് നമുക്ക് ബോക്സിലിടാം ഇതാണ് ഹാഫ് വേവ് ഇതിനി ഫുൾ വേവിനാണെങ്കിൽ ഐ റൈറ്റ് ഹിയർ ഇറ്റ് ഈസ് IM/√2 ആണ് വരിക സോ ഇത് ഹാഫ് വേവിന് ഇത് ഫുൾ വേവിന് ഇത് ഹാഫ് വേവിന് ഇത് ഫുൾ വേവിന് ഓക്കെ നമ്മൾ രണ്ടും ഒപ്പം ചെയ്തു പോവുകയാണ് അപ്പൊ നമുക്ക് IDCയും IACയും കിട്ടി ഇനി നമുക്ക് റിപ്പിൾ ഫാക്ടർ സോറി റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഈറ്റ കണ്ടുപിടിക്കാം നമ്മുടെ ഇതിൽ എക്സ്പ്രഷൻ ഉണ്ട് എന്താണ് IDC സ്ക്വയർ ഇൻറ്റു RL/IAC സ്ക്വയർ ഇൻറ്റു RF+RL ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് ഐ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് IM/pi/i ഇതിന്റെ സ്ക്വയർ IAC എന്ന് പറഞ്ഞാല് IM/2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു RF+RL ഇവിടെ RL അല്ല ഇത് സിംപ്ലിഫൈ ചെയ്യാം IM² കട്ടായി പോവും ഇവിടെ 4 വരും 4 മുകളിലേക്ക് പോവും പൈ സ്ക്വയർ താഴത്തേക്ക് വരും അല്ലെ സോ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു 4/pi² വരും 4 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും പൈ സ്ക്വയറും RL/RF+RL ഇതൊരു കോൺസ്റ്റന്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യാം സോ ഇറ്റ് വിൽ കം ടു 0.407 RL/RF+RL So this is the final expression for efficiency of a half wave rectifier. ഇത് ഫുൾ വേവ് ആണെങ്കിൽ ഇവിടെ വരിക 2 ആണ് വരിക സോറി ഇവിടെ 8 വരും 4 പകരം ഇവിടെ 8/pi² ആണ് വരിക അപ്പോ ഇറ്റ് വിൽ ബി 0.807 × RL/RL+RF എന്ന് വരും ഏതിന് ഫുൾ വേവ് ആണെങ്കിൽ 0.814 വരും അല്ലേ ഡബിൾ ഓഫ് ഇറ്റ് RL/RF+RL ഇത് ഫുൾ വേവിനാണെങ്കിൽ ഓക്കെ ഇനി സോ ദിസ് എക്സ്പ്രഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇനി ഇതിൽ RF വേണമെങ്കിൽ RF എന്ന് പറയുന്നത് എന്താണ് ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് ഡയോഡ് ആണ് അത് ഫ്യൂ ഓംസേ വരുള്ളൂ 1 ohm, 2 ohm ആ റേഞ്ചിലേ വരുള്ളൂ RL എന്ന് പറയുന്നത് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് ആണ് ചിലപ്പോൾ 1 kΩ വരെ ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് ദിസ് ഇസ് ഇഫ് യു വോണ്ട് ടു നെഗ്ലക്ട് ഇറ്റ് യു ക്യാൻ നെഗ്ലക്ട് ഇറ്റ് വലിയ വ്യത്യാസം വരില്ല ആൻസറില് എഫിഷ്യൻസിയില് അപ്പൊ RF നെഗ്ലക്ട് ചെയ്താൽ ഇതും ഇതും കട്ട് ചെയ്ത് പോവും സോ വാട്ട് ഇസ് യു ഫൈനൽ എക്സ്പ്രഷൻ ഇറ്റ് ഇസ് 0.407 അല്ലെങ്കിൽ 40.7% എന്ന് പറയാം ദിസ് ഇസ് ദ മാക്സിമം എഫിഷ്യൻസി possible for a half wave rectifier and if it is a full wave rectifier the maximum efficiency possible is 81.4% ആയിട്ട് പറഞ്ഞാൽ
because idellam cut aayi poom 0.407 ennu parayunnathu 40.7% aanu seriyalle idu adinte double a varuka 81.4% aanu varu so we have derived the expression for efficiency of rectification maximum efficiency for a half wave possible is 40.7% and for a full wave rectification is 81.4% ഇതിലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ ഈ ഇതാണ് വരാ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ വെദർ ഇറ്റ് ഇസ് സെന്റർ ടാപ്പ് ഓർ ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ ഏത് തന്നെയാണെങ്കിലും ഫുൾ വേവിന് മാക്സിമം എഫിഷ്യൻസി 81.4% ആണ് വരാ ഓക്കെ അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ റെക്ടിഫയർ സർക്യൂട്ട്സ് നോക്കി ഹാഫ് വേവും രണ്ട് തരം ഫുൾ വേവും അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നും നോക്കി ഇനി നമുക്ക് ടെക്സ്റ്റ് വെച്ചിട്ടൊന്ന് നെക്സ്റ്റ് ക്ലാസ്സിലൊന്ന് റിവൈസ് ചെയ്ത് പോവാം ഇതേ കാര്യങ്ങൾ അപ്പം അതിൽ നമുക്ക് ഓരോ മെത്തേഡ് ഓഫ് റെക്ടിഫിക്കേഷൻ്റെയും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒന്ന് ഡിസ്കസ് ചെയ്യാം താങ്ക് യു